അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ടുള്ള പ്രയോജനം എന്തെന്നറിയുമോ അള്ളാഹു സ്നേഹിച്ചവർക്കേ കഴിയൂ ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുവിനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആദ്യമായിട്ട് സ്നേഹിക്കേണ്ടത് പടച്ച റബ്ബിനെയാ അത് കഴിഞ്ഞ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കഴിഞ്ഞല്ലേ ഉമ്മ അത് കഴിഞ്ഞല്ലേ വാപ്പ അത് കഴിഞ്ഞല്ലേ ഭാര്യ അത് കഴിഞ്ഞല്ലേ മക്കള് എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അല്ല നിന്നെ സ്നേഹിക്കുന്നുണ്ടോ പടച്ചറപ്പ് നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ അതിനുള്ള അടയാളമാണ് മുത്തിനബി പറഞ്ഞു തന്നത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അത് അല്ല നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു അമലാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പണം നല്ല ഒരു ഗുണമാണ് പാതിരാത്രിയിലെ നമസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യര് പടച്ചറപ്പ് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എവിടെ കൊണ്ടുപോയാ ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകുന്നത് കണ്ണു കുടിച്ചവരുണ്ടല്ലോ വ്യഭിചരിച്ചവരുണ്ടല്ലോ പലിശ തിന്നവരുണ്ടല്ലോ നിസ്കരിക്കാത്തവരുണ്ടല്ലോ അഹങ്കരിച്ച് നടന്നവരുണ്ടല്ലോ തോന്നിവാസങ്ങൾ കാണിച്ച് നടന്നവരുണ്ടല്ലോ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ പടച്ചറപ്പ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ചവനെ നന്ദികേട് കാണിച്ചുകൊണ്ട് മതിമറന്നുകൊണ്ട് നടക്കുന്നവരല്ലേ ഇതെവിടാ കഴുകുന്നത് ഈ പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാരാ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മോനെ പാപം പുറക്കാറുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാർ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും നിനക്ക് പുറക്കാറുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ മോനെ പാതിരാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്കും എഴുന്നേക്കടാ ഒന്നുപെടുത്തിട്ട് നല്ല ഒരു വസ്ത്രവും ധരിച്ചിട്ട് ആരുമറിയാതെ വീട്ടുകാരെ ഉണർത്താതെ ഇരുട്ടുള്ള റൂമിലേക്ക് കടന്നു ചെല്ല് നിസ്കാര റൂമിലേക്ക് കടന്നു ചെല്ല് എന്നിട്ട് ആ മുസല്ല വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് രണ്ടറക്കാലത്ത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി രണ്ടറക്കാലത്ത് നമസ്കരിക്കടാ ചെറുപ്പക്കാരാ എന്നിട്ട് ആ നിസ്കാരപ്പായിരുന്നിട്ട് ഒന്നാൻ ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയമാണ് അള്ളാഹുണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് ആരാണ് ചോദിക്കുന്നത് ആർക്കാണ് വേണ്ടത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പടച്ചറപ്പ് വന്നിരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ആ നിസ്കാരപ്പായിരുന്നിട്ട് അള്ളാഹനോട് നിനക്ക് പറയാറുള്ളത് പറയടാ ഒരു മടിയും വേണ്ട ഒരു മടിയും വേണ്ട അള്ളാഹുവിനോട് ഓരോന്നായി നിന്റെ ജീവിതത്തിൽ ചെയ്തത് എണ്ണി എണ്ണി പറയണം കള്ളു കുടിച്ചെങ്കില് പറയണം കുടിച്ച് തമ്പുരാര് വ്യഭിചരിച്ചെങ്കില് പറയണം വ്യഭിചരിച്ച് തമ്പുരാര് പാപങ്ങൾ ഓരോ നിന്നെ നീ കരയേണ്ടതാ വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിന്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണം പടിവാതിലൊടിയാവിടെയും നീ കരയണേ എണ്ണി എണ്ണി പറയണം പടച്ചവനോട് പറ്റിപ്പോയി തമ്പുരാന് ഒരുപാട്
ചരിത്രം പറയുകയാണ് 70,000 ത്തോളം വരുന്ന ജനങ്ങള് പ്രായമുള്ള
ഉള്ളവരുണ്ട്, രോഗികളുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ 70,000-ത്തോളം വരുന്ന ജനങ്ങൾ മുഴുവനും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മുസാ നബി അലൈഹി സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ വെള്ളമില്ലാതെ മഴയില്ലാതെ ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ, നീ മഴ തരണേ. അല്ലോ മുസാ നബി ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. ആകാശത്തേക്ക് നോക്കുമ്പോ ഒരടയാളവും കാണുന്നില്ല, മഴയുടെ അടയാളവും കാണുന്നില്ല. മുസാ നബി രണ്ടാമതും ദുആ ചെയ്യുന്നു, റബ്ബേ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് തമ്പുരാര്, പ്രായമുള്ളവരുണ്ട് തമ്പുരാര്, രോഗികളുണ്ട് തമ്പുരാര്, ആയിരക്കണക്കിന് പേരുണ്ട് തമ്പുരാര്. അല്ലാ ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാ മുസാ നബി രണ്ടാമതും ദുആ ചെയ്യുകയാ. ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരടയാളവും കാണുന്നില്ല. മുസാ നബി മൂന്നാമതും പടച്ചവനോട് ദുആ ചെയ്യുന്നു, റബ്ബേ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ തരണേ. അല്ലാ അവിടെ നിന്ന് മുത്തി നബിയുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് നിന്ന് വരുന്നതാരെന്നറിയുമോ? മുഖറബുല്ലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാണ്. പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മൂസ നബിയേ ഇരിക്കുന്ന 10,000-ക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, ഇവരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, 40 കൊല്ലമായിട്ട്, 40 വർഷമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്നവനാണ്, അഹങ്കരിച്ച് നടക്കുന്നവനാണ്, അല്ലാഹനെ എതിര് പ്രവർത്തിക്കുന്നവനാണ്. 40 വർഷം കൊണ്ട് അങ്ങനെയാ നടക്കുന്നത്. അവനോട് എഴുന്നേറ്റു പോകാം പറ, അവൻ എഴുന്നേറ്റു പോകാതെ മഴ അല്ലാഹു തരില്ല നബിയേ. മുസാ നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് പറയുമ്പോ മുസാ നബി അലൈഹിസ്സലാം തന്റെ മുന്നിൽ ഇരിക്കുന്ന ജനസാഗരത്തോട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, 40 വർഷക്കാലമായി പടച്ചിറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനീ സദസ്സിലിരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റു പോകാതെ മഴ റബ്ബ് തരൂല, അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകണേ. മുസാ നബി അലൈഹി സലാം അവിടെ നിന്ന് പറയുകയാ. ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്, ആരാണ് തമ്പുരാര്? 40 കൊല്ലമായി അല്ലാഹുവിനെ മറന്ന് നടക്കുന്ന ആ വൃത്തികെട്ടവരാരാ? ആ നന്ദിയില്ലാത്തവനാരാ? ആരാണ് എഴുന്നേറ്റു പോകുന്നതെന്ന് ജനങ്ങൾ മുഴുവനും സദസ്സിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് റബ്ബേ ആ 40 കൊല്ലമായി പാപം ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഈ പറഞ്ഞത് എന്നെ കുറിച്ചാണല്ലോ, ഞാനിപ്പ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോയാ എല്ലാവരും എന്നെ കാണുമല്ലോ, എല്ലാവരും എന്നെ തിരിച്ചറിയുമല്ലോ, ഞാനിവരുടെ മുന്നിൽ നാണം കെടുമല്ലോ. ആ മനുഷ്യന് വല്ലാത്ത സങ്കടമായി, വല്ലാത്ത പ്രയാസമായി. എന്തേ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ മുഖമങ്ങ് താഴ്ത്തിപ്പിടിക്കുകയാണ്, മുഖമങ്ങ് താഴ്ത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ 40 കൊല്ലമായി ഞാൻ നിന്നെ മറന്നു നടന്നവനാണല്ലാ. സമ്മതിച്ചു പടച്ചവര്, അംഗീകരിച്ച് തമ്പുരാര്, എല്ലാ പാപമാണ് തമ്പുരാര്, എല്ലാ ഞാൻ സമ്മതിക്കുന്ന തമ്പുരാര്, പക്ഷേ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. അല്ലാ പടച്ചറപ്പ്, ഇനി ഒരിക്കലും
ഒരിക്കലും നിന്നെ മറന്നുകൊണ്ട് ഞാൻ നടക്കൂല. ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഞാൻ മറക്കുകയാണ്. ഇനി ഒരു പുതിയ ജീവിതമാ തമ്പുരാറ്, ഇനി ഒരു പുതിയ ജീവിതമാ തമ്പുരാറ്. എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ, എന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കല്ലേ അല്ലാ. പടച്ചവനോട് ആരും കേൾക്കാതെ ഒറ്റക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാ എന്റെ തൗബ നീ സ്വീകരിച്ചാല് മഴയിപ്പം തരണം. അല്ലാ എന്റെ തൗബ നീ സ്വീകരിച്ചാ ഞങ്ങൾക്ക് നീ മഴ തരടേ. അല്ലാ ആ മനുഷ്യനെ വിടുന്ന ദുആ ചെയ്ത് കിടിയുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ വരികയാണ്. കാർമേഘങ്ങൾ കടന്നു വന്നു, ജനങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. പടച്ചവനെ മഴ പെയ്യാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാ. അല്ലാഹുവേ ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പടച്ചവരെ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ ഇവിടെ നിന്നൊരു മനുഷ്യനും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, ഞാൻ ദുആ ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനാ മഴ വന്നത്? പിന്നെ എങ്ങനെയാ മഴ വന്നത്? ജിബിരിലേ എന്തേ സംഭവിച്ചത്? മൂസ നബിയേ ആ 40 വർഷക്കാലമായി പടച്ചവനെ മറന്നു നടന്നവനുണ്ടല്ലോ. ിരുന്നിട്ട് അല്ലാഹുവിനോട് സർവ്വതും ഏറ്റുപറഞ്ഞു. അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്തു. അവൻ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, സഹോദരാ ഇതുപോലെ പറയടാ, പാതിരാത്രി എഴുന്നേറ്റിരുന്നിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഏറ്റുപറഞ്ഞ അല്ലാഹു നിന്നെ ശുദ്ധീകരിക്കുകയാ, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരികയാ, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു നിന്നെ ശുദ്ധീകരിക്കുകയാണ്. ഇത് രാത്രി നമസ്കാരത്തിന് ശേഷമുള്ള ദുആയ. ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്താദേ നന്നാകണം, ഉസ്താദ് നന്നാകണമെന്നുണ്ട്, കള്ളുകുടി നിർത്തണമെന്നുണ്ട്, ഫോൺ വിളി നിർത്തണമെന്നുണ്ട്, മോശമായ വീഡിയോ കാണുന്നത് നിർത്തണമെന്നുണ്ട്, അന്യപുരുഷന്മാരെ ചാറ്റ് ചെയ്യുന്നത് നിർത്തണമെന്നുണ്ട്, കാമുകന്മാരെ ഒഴിവാക്കണമെന്നുണ്ട് ഉസ്താദ്, സീരിയല് കാണുന്നത് നിർത്തണം ഉസ്താദ്. പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ലല്ലോ, എന്നെ കൊണ്ടതിന് കഴിയുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്ന പെണ്ണ്, നന്നാകണോ പൊന്നുമോളെ? ഈ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാല് മലക്കുകൾ നിന്നെ സംരക്ഷിക്കുമടാ. അല്ലാഹു നിനക്ക് സംരക്ഷണം തരികയാ. പാപം ചെയ്യാൻ കഴിയൂല, പാപത്തിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുപോകൂല. പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയുകയാണ്, തെറ്റുകളിൽ നിന്ന് മുടിഞ്ഞു മാറാൻ കഴിയുകയാണ്. ഇതാണ് രാത്രി നമസ്കാരത്തിന് പടച്ചറപ്പ് തരുന്ന മൂന്നാമത്തെ പ്രതിഫലമാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അറിയുമോടാ ചെറുപ്പക്കാരാ, ഈ പ്രതിഫലമെങ്ങാണം നീ അറിഞ്ഞിരുന്നെങ്കില്, ഈ പ്രതിഫലമെങ്ങാണം നീ അറിഞ്ഞിരുന്നെങ്കില്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മാരക രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങാതെ കരയുന്നവരെ കണ്ടിട്ടുണ്ടോ? പെയിൻ കില്ലർ കടിച്ചാൽ വേദന മാറാതെ കരയുന്നവരെ കണ്ടിട്ടില്ലേ? പടച്ചവരെ കിടന്ന കിടപ്പിൽ കിടന്ന് പ്രയാസപ്പെടുന്നവരില്ലേ? മരുന്ന് കടിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരില്ലേ? എന്റെ
അവന്റെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി പാതിരാത്രി രണ്ടു മണിക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ കളി ഫുട്ബോൾ കളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലെ, ഇപ്പൊ കൂട്ടിനകത്ത് കടന്നിട്ടുള്ള കളിയാ, എല്ലാം മാറി. നേരത്തെയൊക്കെ ഗ്രൗണ്ടിലായിരുന്നു, ഇപ്പൊ കൂട്ടിനകത്താ കടന്ന് കളിച്ചോ. എന്തിനാട കളിക്കണേ? അള്ളാഹു പറഞ്ഞു രാത്രി പോയി കടന്ന് ഉറങ്ങടാ, ഉറങ്ങട, ആരോഗ്യം ഉണ്ടാവും. ഇല്ലല്ല, ഞാൻ ഉറക്കം ഒഴിഞ്ഞിട്ട് ആരോഗ്യം ഉണ്ടാക്കുക. രാത്രി കടന്നിട്ട് കൂട്ടിനകത്ത് കടന്നിട്ടുള്ള കളി, അതിനെന്താ ഉസ്താദ് പറയുന്നത്? ആ കൂട്ടിനെന്താ മക്കളെ പറയാ? നിങ്ങളൊക്കെ മലക്കുകളാ? ഈ കൂടില്ലേപ്പാ, എന്താ പറയാ? സ്റ്റേഡിയം ഇല്ലേ, ഇപ്പം പുതിയൊരു സ്റ്റേഡിയം വന്നിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? അല്ലാഹു അഅലം. എന്താ പറയൂ, ഇപ്പൊ അതിനെന്തൊരു പേര് പറയും? പുള്ളന്മാർക്കൊക്കെ അറിയാം. എന്താടാ അതിന് പേര് പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ ഇങ്ങനെ ചെറിയ സ്റ്റേഡിയം ചില്ലുകൂട്ടിനകത്ത് കടന്ന് കളിക്കണ പോലെ കടന്നിട്ട് രാത്രിയൊക്കെ കളിയാ. ആ ചിലരൊക്കെ അര നിക്കറിട്ടോണ്ടാ കളിക്കണെ. പടച്ചവനല്ലേ, എനിക്കറിയോടാ എന്തിനാ കളിച്ച്. പാതിരാത്രിയൊക്കെ ഇങ്ങനെ 2020 ഇപ്പൊ 50-50 എന്തൊക്കെയോ കളികളല്ലേ ഇങ്ങനെ നടക്കണത്. ഇത് ചോദിച്ചാ പറയും ആരോഗ്യത്തിന് വേണ്ടിയാ. എടാ, നിനക്ക് രാത്രി നിസ്കരിച്ചാ കിട്ടണ പൊതുവിലറിയോ? നിന്റെ വാപ്പാനോ നോക്കിക്കേ, നിന്റെ വാപ്പ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം. ആ ഇപ്പഴാ ഓർമ്മ വന്നില്ലേ, ടറഫ്, അതന്നെ സറഫ് എന്ന് പറയണ പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി നിന്റെ വാപ്പ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ വേദന സഹിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കണ്, നീയോ അരനിക്കറിട്ടുകൊണ്ട് കളിക്കാൻ പോവാ രാത്രി രണ്ടു മണിക്ക്. മോനെ, ആ രാത്രി രണ്ടു മണിക്ക് നിസ്കരിച്ച അല്ല തരുന്ന പ്രതിഫലം നിനക്കറിയോ? ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വമത്റത്തുൽ ദിദായനിൽ ജസദീ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, പടച്ചവരെ മാരകമായ എത്രയെത്രയോ രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലിയ വലിയ രോഗങ്ങൾ ോ പടച്ചവനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്ന് പനി പടരുന്നത് പോലെ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പടച്ചവനെ, നാവില് ക്യാൻസർ. ഈ അടുത്തെവിടെയോ ഒരു സ്ഥലത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഒരു പ്രിയപ്പെട്ട പിതാവും ഉണ്ടെന്നില്ല. പടച്ചവനെ ചോദിച്ചപ്പോൾ ക്യാൻസർ നാവിൽ വന്നിട്ട് നാവ് മുറിച്ചു മാറ്റിയിരിക്കുകയാ. ഇന്നലെയാ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചത്, ഉസ്താദേ ഏഴു മാസമേ പ്രായമുള്ളൂ, ഏഴു മാസമേ പ്രായമുള്ളൂ, മജ്ജയിൽ ക്യാൻസറാണ് ഉസ്താദ്. ഏഴു മാസം പ്രായമുള്ള എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യടേ. എന്റെ പ്രിയപ്പെട്ടവരെ, വായിക്കകത്ത് ക്യാൻസർ ഉള്ളവര്, അല്ലാഹ് കുടലില് ക്യാൻസർ ഉള്ളവര്, മലദ്വാരത്തില് ക്യാൻസർ ഉള്ളവര്, എന്തൊരു വേദനയെന്നറിയുമോ? എന്തൊരു പ്രയാസമെന്നറിയുമോ? പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വാപ്പയും ഉമ്മയും കിടന്ന് കരയുന്നത് കാണുന്ന ചെറുപ്പക്കാരാ, മോനെ നിനക്കങ്ങനെ ഒരു ഗതി വരാതിരിക്കടോ. മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടോ, വലിയ വലിയ രോഗങ്ങൾ മാറണോ. അങ്ങനെയുള്ള മരുന്ന് കിട്ടാത്ത രോഗങ്ങൾ നിനക്ക് വരാതിരിക്കടോ. എഴുന്നേറ്റ് നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. പാതിരാത്രി 12 മണി വരെ, 1 മണി വരെ കളിക്കാൻ നടക്കണ്ടവനല്ലോ, പോയി കിടന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് 8 മണി അതാ ഇശാ കഴിഞ്ഞാല് 9 മണിക്ക് മുമ്പേ കിടന്നുറങ്ങിയിട്ട് വെളുപ്പാകാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് കൈകെട്ടിയിട്ട് നിസ്കരിച്ചാ നിന്റെ ശരീരം അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ അല്ലാഹു തരൂല. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ
ഉത്തരങ്ങൾ അല്ലാഹു തരൂല. കാസർഗോഡിന്റെ പരിസരത്തുള്ള ഈ ബോവിക്കാനത്തിന്റെ പരിസരത്തുള്ള പെങ്ങള് പുതിയ പഠനം പറയുന്നത് എന്തെന്നറിയുമോ? എല്ലാ വീടുകളിലും ഒരു കുടുംബത്തിൽ ഒരു കിഡ്നിക്ക് രോഗമുള്ളവരുണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത്. എല്ലാ കുടുംബങ്ങളിലും പഠിച്ചവനെ ഒരാളുടെ കിഡ്നി തകർന്നിരിക്കുകയാ. കിഡ്നി തകരുന്ന രോഗം, കിഡ്നിയെ ബാധിക്കുന്ന രോഗം വല്ലാതെ പടർന്നു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരു തുള്ളി മൂത്രം പോകാത്തൊരവസ്ഥയാടാ ചെറുപ്പക്കാരാ. എല്ലാത്ത പ്രയാസമാടാ. മൂത്ത് കുടിക്കുന്ന വെള്ളം പുറത്തു പോകാതെ വരുമ്പോ ഈ ശരീരം അങ്ങ് വിയർക്കുകയാണ്. പെണ്ണ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന കഥ പറയുന്ന പെണ്ണ്, അല്ലാ കിഡ്നി രോഗം പിടിച്ചവരെ കണ്ടിട്ടുണ്ടോ? അവരുടെ വയറുകൾ അങ്ങ് വല്ലാതെ വീർക്കുകയാണ്, ശരീരം മുഴുവനും നീരാവുകയാണ്. എന്തൊരു പ്രയാസമെന്നറിയുമോ? പൊന്നുമോര് മാറ്റിവെക്കണമെങ്കിൽ 15 ലക്ഷം രൂപയാ വേണ്ടത്. അല്ലാഹുവേ, 15, 20, 30 ലക്ഷം രൂപയാണ് പടച്ചവനെ ഇന്ന് ആവശ്യമാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? പാതിരാത്രിയിലെ നമസ്കാരം നല്ലതാ? പാതിരാത്രിയിലെ നമസ്കാരം ഉപകാരപ്പെടുന്നതാ? 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നീ ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം ഉസ്താദ്. ഞാൻ തഹജ്ജുദ് നിസ്കാരം തുടങ്ങും ഉസ്താദ്. പടച്ചവനെ ഞാൻ നിസ്കരിക്കും ഉസ്താദ്. ഞാൻ ഇന്ന് മുതൽ നിസ്കരിക്കാൻ തീരുമാനിക്കുകയാ. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതനല്ലേ ജുനൈദുൽ ബഅദാദി? തങ്ങളെ അറിയാത്ത ആരാവുള്ളത്? പടച്ചവനെ മഹാനാണല്ലോ, വല്ലാത്ത പണ്ഡിതനാണല്ലോ. മഹാനവർകൾ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവിടുത്തെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ്. മയ്യത്തടക്കി 8 ദിവസങ്ങൾ കഴിഞ്ഞു. ജുനൈദുൽ ബഅദാദി തങ്ങളുടെ ശിഷ്യന്മാരുണ്ടല്ലോ, ഉസ്താദിനെ സ്വപ്നം കാണുകയാ. മരണപ്പെട്ടു പോയ ഗുരുനാഥനെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് സ്വപ്നം കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ, മരിച്ചപ്പോ നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം കണ്ടല്ലോ. ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്താദേ, മരിച്ചു കിടന്നിരുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നല്ലോ. ഉസ്താദേ, മയ്യത്ത് കുളിപ്പിച്ചപ്പോ, മയ്യത്ത് പൊതിഞ്ഞപ്പോ, കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ശരീരത്ത് നിന്നൊരു സുഗന്ധം അടിച്ചു വീശിയല്ലോ. ജുനൈദുൽ ബഅദാദി തങ്ങളോട് പറയുകയാണ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒരു സുഗന്ധം ഇങ്ങനെ വല്ലാതെ അടിച്ചു വീശുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാ കിട്ടിയത്? അല്ലാഹ് ഈ പ്രതിഫലം തരാനുള്ള കാരണമെന്താ? 6 അടി മണ്ണിന്റെ അകത്ത് എങ്ങനെയുണ്ട്, കബറിന്റെ അകത്ത് എങ്ങനെയുണ്ട്, പുതിയ വീടിന്റെ അകത്ത് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് കബർ പെരുമാറിയത്? അവിടെ നിന്ന് ഗുരുനാഥനോട് ശിഷ്യന്മാര് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? പാതിരാത്രി നമസ്കരിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. ജുനൈദുൽ ബഅദാദി തങ്ങൾ പറയുകയാ, മരിച്ചു കിടന്നപ്പോ എന്റെ മുഖം പ്രകാശിക്കാർ, എന്റെ ചുണ്ടിൽ പുഞ്ചിരി വരാ, എന്റെ ശരീരത്ത് നിന്ന് സുഗന്ധം അടിച്ചു വീശാ. കാരണമെന്തെന്നറിയുമോ? അത് പാതിരാത്രിയിലെ നിസ്കരിച്ചതിന് പടച്ചറപ്പ് തന്നതാ. പടച്ചവനെ, ഇതിനേക്കാൾ
കാലം എന്ത് പ്രതിഫലമാ വേണ്ടത്, ഇതിന് കാലം എന്ത് പ്രതിഫലമാണ് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് രഹസ്യമായിട്ടുള്ള ഇബാദത്താ, ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു സൽകർമ്മമാ. ഇത് നീ അല്ലാതെ മറ്റൊരാൾ അറിയരുത്. ഇങ്ങനെ ഒരു അമൽ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞ പടച്ചവന് നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടത, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. ഇതുപോലെ ഒരു അമല് കരുതി വെക്ക്, ഇതുപോലെ ഒരു അമല് നിന്റെ ജീവിതത്തിൽ കരുതി വെക്ക്. അല്ലെങ്കിലല്ലോ നിസ്കാരമാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ പാരായണമാകട്ടെ, അല്ലെങ്കിൽ ദിക്റുകളാകട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അമല് നിന്റെ ജീവിതത്തിൽ കരുതി വെച്ചോ. മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് അവിടെ നിന്ന് പറയുന്ന ഉസ്താദ്, 33 വർഷം കൊണ്ട് ഞാൻ പഠിച്ച 8 സൽക്കർമ്മങ്ങളിൽ ഒന്നാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ? ആരെയൊക്കെ സ്നേഹിച്ചാൽ അവരൊക്കെ എവിടെ വരെ വരികയുള്ളൂ? ഖബറിന്റെ ചാരത്ത് വരെ വരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചു, ആ ഖബറിന്റെ അകത്ത് കൂടെ വരുന്നവരെ സ്നേഹിക്കാ, എന്നെ സ്വർഗത്തിലെത്തിക്കുന്നവരെ സ്നേഹിക്കാൻ. അങ്ങനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അവരാരെന്നറിയുമോ? അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമാര എന്നറിയുമോ? അതാ പറയുകയാണ്, ഫജഅൽതുൽ ഹസനാതി മഹബൂബാ, സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു, സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവെന്ന് പറയുമ്പോ മഹാനായ ശഖീഖുൽ ബൽഹി എന്ന് പറയുന്ന ഗുരുനാഥന്റെ കൺതടങ്ങള് നിറഞ്ഞു ഒഴുകുകയാ. എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ നിന്ന് ചോദിക്കുന്നു, മോനെ രണ്ടാമത് പഠിച്ചെടുത്ത അറിവേദാ, എനിക്കൊന്ന് പറഞ്ഞു തരുവോ, എനിക്കൊന്ന് പറഞ്ഞു തരുവോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ.